കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ വാടിപ്പോയ ബീട്രൂട്ടിനെയൊക്കെ നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫ്രഷാക്കി രണ്ടാമത് നമുക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നോക്കണ്ട, ഇതുപോലെ കടകളിലും വീടുകളിലൊക്കെ കുറച്ച് ദിവസം ബീട്രൂട്ട് കിടന്നു കഴിയുമ്പോൾ നന്നായിട്ട് വാടി നല്ല പഴം പോലെയും. അപ്പോൾ ഈ ബീട്രൂട്ട് വാടിപ്പോയി എന്ന് പറഞ്ഞ് ഇനി ആരും കളയാൻ നിൽക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇടുന്നോണ്ട് നല്ല ഫ്രഷ് ബീട്രൂട്ടാക്കി നല്ല ഫ്രഷ് സാധനമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടി ഒരു ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി. അത് എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കാണുന്ന പോലെ നല്ല ഇളക്കുള്ള മണ്ണ് നമുക്ക് വേണം. ഈ മണ്ണിലേക്ക് നമ്മുടെ ബീട്രൂട്ട് കുഴിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ കുഴി എടുത്ത്, അതായത് ഒരു ബീട്രൂട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു കുഴി മാത്രം എടുത്താൽ മതി. അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇങ്ങനെ തലഭാഗം മുകളിലേക്ക് വന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീട്രൂട്ടൊക്കെ ഞാനിതുപോലെ ചെറിയ കുഴി എടുത്ത് മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കടകളിലൊക്കെ വന്ന ബാക്കി വന്ന ബീട്രൂട്ട് വാടിപ്പോയതൊക്കെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ സാധിക്കും, അത് വിൽക്കാനും സാധിക്കും. നല്ല മാർക്കറ്റിൽ നിന്ന് ഇടുന്നുകൊണ്ട് നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇത് ഒരാഴ്ച കഴിഞ്ഞ ബീട്രൂട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് കിളിർത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്തു നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ അവസ്ഥയെന്ന്. അപ്പോൾ ഞാൻ നന്നായിട്ട് വാടിയ ബീട്രൂട്ടാണ് ഇതിലേക്ക് വെച്ചിരുന്നത്. കണ്ട, ഇതിപ്പോൾ നല്ല ഫ്രഷായിട്ടുണ്ട്, ഒട്ടും ഞങ്ങണില്ല, പഴം പോലെയല്ല, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രഷ് സാധനമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇനി ആരും ബീട്രൂട്ട് ഇത് നമ്മുടെ കയ്യിലിരുന്ന് വാടിപ്പോയിന്ന് അല്ലെങ്കിൽ കടകളിൽ കിടന്ന് വാടിപ്പോയിന്ന് വിചാരിച്ച് ആരും കളയരുത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.